എൻഎസിന്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങളുടെ ഹാൾ ടിക്കറ്റും ഐ ഡി കാർഡും മസ്റ്റ് ആയിട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. അതൊരിക്കലും മറന്നു പോകരുത്. ആദ്യമായിട്ട് എക്സാമിന് എന്താണ് പഞ്ചറായിട്ട് എത്തുക, കൃത്യസമയത്ത് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻസർ ഷീറ്റിൽ ഒരു കാരണവശാലും തെറ്റുകൾ സംഭവിക്കരുത്, ക്ലിയർ ആയിട്ട് എഴുതണം. കാരണം നിങ്ങൾക്ക് ഒരു കാരണവശാലും വൈറ്റ്നർ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആൻസർ ഷീറ്റിൽ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം. അടുത്തായിട്ട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു മാർക്കിന്റെ, രണ്ട് മാർക്കിന്റെ, നാല് മാർക്കിന്റെ, ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ വൺ വേർഡിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആൻസർ എഴുതിയാൽ മതി. രണ്ട് മാർക്കിന്റെ ആണെങ്കിൽ ഒരു നാല് സെന്റൻസ് എങ്കിലും ആൻസറിൽ ഉൾപ്പെടുത്തണം. നാല് മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഹാഫ് പേജ് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ആറ് മാർക്കിന്റെ സാധാരണ എസ്സേകളാണ് ചോദിക്കാറുള്ളത്. എസ്സേ ചോദിക്കുന്ന സമയത്ത് ഹെഡിങ് ഉണ്ടായിരിക്കണം, ഹെഡിങ് എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എസ്സേ രണ്ട് പേജ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഒരു പേജിന് രണ്ട് സൈഡ് നിങ്ങൾ എന്താണ് എസ്സേ എഴുതിയിട്ടുണ്ടായിരിക്കണം. എസ്സേയിലെ മെയിൻ പോയിന്റുകൾ എന്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുക വേണം. പിന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്താണ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുകയും അറിയാത്തത് ലാസ്റ്റിലേക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. എന്ത് തന്നെ ആയിരുന്നാലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത്രയും ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വൈറ്റ്നർ ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ആൻസർ ഷീറ്റിൽ തെറ്റുകൾ വരുത്താതെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന, എൻഎസിന്റെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഡിസോണിന്റെയും അക്കാഡമിക് ടീമിന്റെയും വിജയാശംസകൾ.